ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നാലാമത്തെ കൂട്ടുകാരുടെ EVS പരിസര പഠനത്തിലെ കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുണ്ടായിരുന്ന ഓണ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറും അതോടൊപ്പം തന്നെ അതിൻ്റെ ഉത്തരങ്ങളുമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ എങ്ങനെയാണ് ചോദ്യങ്ങൾ വന്നിരിക്കുന്നതെന്നും ഏതെല്ലാം ചോദ്യങ്ങളാണ് വന്നിരിക്കാൻ സാധ്യത എന്നതും എല്ലാമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഓരോ പ്രവർത്തനങ്ങളായി നോക്കാം. പ്രവർത്തനം ഒന്ന്, കേരളത്തിലൂടെ. ഈ ചോദ്യം, തന്നിരിക്കുന്ന സൂചനകളുടെ സഹായത്തോടെ കേരളത്തെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ കേരളത്തെക്കുറിച്ചൊരു കുറിപ്പ് എഴുതാനാണ് ആദ്യത്തെ പ്രവർത്തനം. അപ്പോൾ അവിടെ കുറച്ച് സൂചനകൾ കൊടുത്തിട്ടുണ്ട്. 1956 നവംബർ 1 രൂപം കൊണ്ടും 14 ജില്ലകൾ, തലസ്ഥാനം തിരുവനന്തപുരം, ഇന്ത്യയിലെ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട സംസ്ഥാനങ്ങളിലൊന്ന്, പ്രകൃതി സുന്ദരമായ നാട്, ഇവയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കുറിപ്പ് നമുക്ക് തയ്യാറാക്കി നോക്കാം. പർവ്വത ശിഖരങ്ങളും താഴ്വാരങ്ങളും നദികളും കായലുകളും കൊണ്ട് രമണീയമായ പ്രകൃതിയാൽ അനുഗ്രഹീതമായ കേരളം, വടക്ക് വടക്കു കിഴക്കു ഭാഗങ്ങളിൽ കർണാടകം, തെക്ക് തെക്കു കിഴക്ക് കിഴക്കുമായി തമിഴ്നാട്, പടിഞ്ഞാറ് ലക്ഷദ്വീപിലേക്കുള്ള സമുദ്രവാതായനം, എത്ര മനോഹരമായ രൂപപ്രദേശമാണ് കേരളം, പ്രകൃതി കനിഞ്ഞു നൽകിയ സമ്പത്തും അഴകും അപൂർവതകളും കൊണ്ട് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് വിശേഷിക്കപ്പെടുന്ന കേരളം, ആ പേരിന് തികച്ചും അർഹതം തന്നെ. ഭാഷയുടെ അടിസ്ഥാനത്തിൽ കേരളം എന്ന സംസ്ഥാനം 1956 നവംബർ 1 രൂപം കൊണ്ടിരുന്നെങ്കിലും പൗരാണികമായ ചരിത്രവും കലാശാസ്ത്രം തുടങ്ങിയ രംഗങ്ങളിലെ പാരമ്പര്യവും ഈ നാടിനെ മഹത്തരമാക്കുന്നു. നദികളും തടാകങ്ങളും കായലുകളും കുളങ്ങളും നൽകുന്ന ജലസമൃദ്ധിയിൽ കേരളം വളരെ മുൻപിലാണ്. ഈ ജലസമൃദ്ധി ഇവിടുത്തെ കാർഷിക മേഖലക്കും വനസമ്പത്തിനും കൂടുതൽ ചൈതന്യം നൽകുന്നു. കാർഷിക രംഗത്തെ എടുത്തു പറയേണ്ട വിളവാണ് സുഗന്ധവ്യഞ്ജനങ്ങൾ. വിദേശികളുടെ ഏറ്റവും പ്രിയവ്യഞ്ജനമായ കുരുമുളക് കേരളത്തിൻ്റെ സംഭാവനയാണ്. പണ്ട് ഈ സുഗന്ധവ്യഞ്ജനങ്ങൾ തേടിയാണല്ലോ വിദേശ സാമ്രാജ്യങ്ങൾ കേരളത്തിലെത്തിയതും കച്ചവട ബന്ധം തുടങ്ങിയതും. മനോഹരമായ വൈരുദ്ധ്യങ്ങളുടെ പ്രകൃതിപരമായ ഏകോപനമാണ് കേരളത്തിൽ കാണാൻ കഴിയുക. അപ്പോൾ ഇത് നമുക്കിങ്ങനെ കേരളത്തെക്കുറിച്ച് എഴുതാവുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു ആദ്യത്തെ പ്രവർത്തനം. ഇനി അതിലെ ബി ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ കേരളത്തിൻ്റെ സംസ്ഥാന ചിഹ്നങ്ങളായി കണ്ടെത്തി വട്ടം വരക്കോ. തേക്ക്, ആന, ആൽമരം, കണിക്കൊന്ന. ഇതിലേതൊക്കെയാണ്? ആന, കണിക്കൊന്ന എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഒരു സംസ്ഥാന ചിഹ്നങ്ങളാണ്. അതുപോലെ തന്നെ കരിമീൻ, തെങ്ങ്. അപ്പോൾ അത് വട്ടം വരക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി സി ചോദ്യം, കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏത്? ഏതാണ് ഏറ്റവും ചെറിയ ജില്ല? ഉത്തരം ആലപ്പുഴ. പ്രവർത്തനം രണ്ട്, നാം നമ്മുടെ പരിസ്ഥിതി. പരിസ്ഥിതി ദിനാചരണത്തോടനുബന്ധിച്ച് പരിസര മലിനീകരണം എന്ന വിഷയത്തിൽ മിന്നു വരച്ച ചിത്രമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ചിത്രം നൽകിയിട്ടുണ്ട്. ഇനി അതിലെ എ ചോദ്യം, ചിത്രത്തിലേതുപോലെ പരിസ്ഥിതിക്ക് ദോഷകരമായ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് മനുഷ്യർ നടത്തുന്നത്? പട്ടിക പൂർത്തീകരിക്കും. ഒന്ന്, വനനശീകരണം. ഇനിയുള്ളത് ഓരോന്നോരോന്നായിട്ടാ പട്ടികയിൽ എഴുതി അത് പൂർത്തീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ബാക്കി എന്തെല്ലാം എഴുതാം? അപ്പോൾ നമുക്ക് അതിലടുത്തതായിട്ട് അമിത ജനസംഖ്യ, അതുപോലെ മലിനീകരണം, ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുന്നത്, വായു മലിനീകരണം, മണ്ണൊലിപ്പ്, ഇവയെല്ലാം നമുക്ക് പരിസ്ഥിതി ദോഷകരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. ഇനി അടുത്തത് ബി ചോദ്യം, പരിസ്ഥിതി സംരക്ഷണ സന്ദേശം ഉൾക്കൊള്ളുന്ന ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ മീനു തീരുമാനിച്ചു. നിങ്ങളും ഒരു പോസ്റ്റർ തയ്യാറാക്കും. അപ്പോൾ ഇവിടെ നമ്മളോട് പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ സന്ദേശം നൽകുന്ന ഒരു പോസ്റ്ററാണ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ കൂട്ടുകാർ അത് തയ്യാറാക്കി നോക്കണം. ഇനി അതിലെ സി ചോദ്യം, ഒരു പ്രത്യേക പ്രദേശത്തെ പരസ്പരം ആശ്രയിക്കുന്ന ജീവിയോ അജീവിയോമായ ഘടനകൾ ഉൾപ്പെട്ടതാണ് ഒരു ബാഷ്. എന്താണ് അതിന്? ആവാസ വ്യവസ്ഥ. ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത് ഒരു പ്രത്യേക പ്രദേശത്തെ പരസ്പരം ആശ്രയിക്കുന്ന ജീവിയവും അജീവവുമായിട്ടുള്ള ഘടനകൾ ഉൾക്കൊള്ളുന്നതാണ്. ഇനി അടുത്ത പ്രവർത്തനം 3 നോക്കാം. പ്രവർത്തനം 3, സസ്യലോകം. എ ചോദ്യം, തൻ്റെ വീട്ടു പരിസരത്ത് മിന്നു കണ്ട ചില സസ്യങ്ങളുടെ പേരുകളും പ്രത്യേകതകളുമാണ് താഴെ നൽകിയിരിക്കുന്നത്. തന്നിരിക്കുന്ന വിവരങ്ങൾ ക്രമപ്പെടുത്തി ചുവടെ തന്നിരിക്കുന്ന ആശയഭൂപടം പൂർത്തിയാക്കും. അതായത് മിന്നുവിൻ്റെ വീട്ടിൻ്റെ പരിസരത്തുള്ള കുറച്ച് സസ്യങ്ങളും അതിൻ്റെ പ്രത്യേകതകളും താഴെ കൊടുത്തിട്ടുണ്ട്. അത് ആശയഭൂപടത്തിൽ പൂർത്തീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. തെങ്ങ്, പുല്ല്, ചെമ്പരത്തി, പ്ലാവ്, പയർ, കരിമ്പ്, സമാന്തര സിരാവിന്യാസം, അതുപോലെ ജാലിക സിരാവിന്യാസം, തായ്വേരുപടലം, നാരുവേരുപടലം എന്നിവ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ ആശയഭൂപടത്തിൽ പൂർത്തീകരിച്ച് നോക്കാം.
അപ്പൊ ആശയ ഭൂപടത്തിലെ സസ്യങ്ങൾ, സസ്യങ്ങൾ എന്ന് പറയുന്നത് വേരുപടലം സവിശേഷതയുണ്ട്, അതുപോലെ തന്നെ വേരുപടലം സവിശേഷത, അതിൽ രണ്ട് തരത്തിലുണ്ട്. അതായത് തായ്വേരു പടലവുമുണ്ട്, നാരുവേരു പടലവുമുണ്ട്. അപ്പൊ തായ്വേരു പടലം, നാരുവേരു പടലം എന്ന് എഴുതുക. അതിനുശേഷം സിരാവിന്യാസ സവിശേഷതയുമുണ്ട്, സിരാവിന്യാസ സവിശേഷത രണ്ടിലും. അപ്പൊ എന്താണ് സിരാവിന്യാസ സവിശേഷത? തായ്വേരു പടലത്തില് ജാലിക സിരാവിന്യാസമായിരിക്കും, മറ്റേ നാരുവേരു പടലത്തിൽ എന്താ സമാന്തര സിരാവിന്യാസമായിരിക്കും. അതിന്റെ ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? ഒരെണ്ണം അവിടെ കൊടുത്തിട്ടുണ്ട്, പയർ. ബാക്കി ജാലിക നിരാവിന്യാസത്തിൽ ചെമ്പരത്തി, പയർ, പ്ലാവ്. അതുപോലെ തന്നെ സമാന്തര സിരാവിന്യാസത്തിൽ ഏതൊക്കെയാണ് വരിക? പുല്ല്, കരിമ്പ്, തെങ്ങ്. അതൊക്കെ നമുക്ക് എഴുതാവുന്നതാണ്. അപ്പൊ ഇങ്ങനെയാണ് ഈ ആശയ ഭൂപടം പൂർത്തീകരിക്കേണ്ടത്. ഇനി അതിലെ ബി ചോദ്യം, ശരിയോ തെറ്റോ, തായ്വേരു പടലമുള്ള സസ്യങ്ങളിലെ വേരുകൾ കൂടുതൽ ആഴത്തിൽ വളരുന്നു. അത് ശരിയാണോ തെറ്റാണോ എന്നതാണ് ചോദിച്ചിട്ടുള്ളത്. ശരിയാണ്, അപ്പൊ നമുക്ക് ശരി എന്ന് എഴുതി ചേർക്കാവുന്നതാണ്. ഈ പ്രവർത്തനം 4, വിത്തിനുള്ളിലെ ജീവൻ. ലഘു പ്രൊജക്റ്റിന്റെ ഭാഗമായി മിന്നു ചെയ്ത വിത്തും മുളപ്പിക്കലിന്റെ വിവിധ ഘടനകളുടെ ചിത്രങ്ങൾ ചുവടെ തന്നിരിക്കുന്നു. വിത്ത് 1, വിത്ത് 2. അതായത് എന്താണ്, വിത്ത് മുളപ്പിക്കലിന്റെ വിവിധ ഘടനകളാണ് താഴെ തന്നിരിക്കുന്ന ചിത്രത്തിൽ കാണുന്നത്. ഇനി അതിലെ എ ചോദ്യം, ചിത്രം നിരീക്ഷിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കൂ, ശരിയായ കാലത്തിൽ ടിക്ക് എന്ന് ചെയ്യുക. അതായത് വിത്ത് 1, വിത്ത് 2 എന്നതിൻ്റെ ചിത്രം കൂട്ടുകാർ ശ്രദ്ധിച്ചു നോക്കുക. അതിനുശേഷം വേരുപടലം, സിരാവിന്യാസം, ബീജപത്രങ്ങളുടെ എണ്ണം എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതാണോ, അതായത് അത് ശരി എന്ന് ടിക്കിടാനാണ് ശരിയായ കാലത്തിൽ. അപ്പോൾ വിത്ത് 1 എന്താണ്, നാരുവേരു പടലമാണ്, ജാലിക സിരാവിന്യാസമാണുള്ളത്, ബീജപത്രങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 1. അപ്പോൾ അതിൻ്റെ ഒക്കെ അവിടെ ടിക്ക് എന്ന് എഴുതുക. ഇനി വിത്ത് 2 തായ്വേരു പടലമാണ്, അപ്പോൾ അതിൻ്റെ നേരെ ടിക്ക് എഴുതുക. അതപ്പോൾ തന്നെ അത് സമാന്തര സിരാവിന്യാസമാണ്, അതുപോലെ തന്നെ ബീജപത്രങ്ങളുടെ എണ്ണം 2. അപ്പോൾ ഇങ്ങനെയാണ് അത് ടിക്ക് ചെയ്യേണ്ടത്. ഇനി ബി ചോദ്യം, വിത്ത് മുളക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്ന ഭാഗം ഏതാണ്? ബീജമൂലമാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ പ്രവർത്തനം ചെയ്യേണ്ടത്. ഇനി പ്രവർത്തനം 5, സ്വാതന്ത്ര്യ സമര ചരിത്രം. ഈ വർഷത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൻ്റെ ഭാഗമായി സ്കൂളിൽ നടന്ന ചിത്ര പ്രദർശനത്തിൽ കണ്ട ഒരു ചിത്രം ചുവടെ കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചിത്രം എന്താണ്, കൂട്ടുകാർക്ക് മനസ്സിലായോ? ഇത് ജാലിയൻവാലാബാഗ് മസാക്കറിൻ്റെ ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ചിത്രവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ മിന്നു തൻ്റെ ഡയറിയിൽ കുറിച്ചിരിക്കുന്നത് വായിക്കും. അപ്പോൾ അതായത് മിന്നു ആ ചിത്രവുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് വിവരങ്ങൾ തൻ്റെ ഡയറിയിൽ കുറിച്ചിട്ടുണ്ട്. അത് നമുക്ക് വായിച്ചു നോക്കാം. ആൾക്കൂട്ടത്തിന് നേരെ വെടിവെക്കുമ്പോൾ ജനറൽ ഡയർ ഉത്തരവിട്ടു. വെടിവെക്കുവാൻ ജനറൽ ഡയർ ഉത്തരവിട്ടു. 100 ഇന്ത്യക്കാർ ജീവൻ നഷ്ടപ്പെട്ടു. 1919 ഏപ്രിൽ 13 ബ്രിട്ടീഷ് അതിക്രമങ്ങൾക്കെതിരെ സമാധാനപരമായി പ്രതിഷേധിച്ച സമ്മേളനം പഞ്ചാബിലെ ജാലിയൻവാലാബാഗ് മൈതാനം, ഇന്ത്യക്കാർക്കെതിരെയുള്ള ബ്രിട്ടീഷുകാരുടെ ക്രൂരത എന്നിവയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പോയിന്റുകളായിട്ട്. ഇനി ഈ ചോദ്യം, ഡയറിയിലെ സൂചനകൾ ഉപയോഗിച്ച് ഈ സംഭവത്തെക്കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കുക. ഉചിതമായ തലക്കെട്ട് കൂടി നൽകണം. അപ്പോൾ ഇതിൽ ആ ഡയറിയിൽ ആ പോയിന്റുകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഈ സംഭവം. അപ്പോൾ എന്താണ് ഈ സംഭവം എന്ന് പറയുന്നത്? ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് തലക്കെട്ടായിട്ട് ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല എന്ന് എഴുതാവുന്നതാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും രക്തരൂക്ഷിതമായ സംഭാവനയാണ് 1919 ഏപ്രിൽ 13 ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല. ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥരായ ബ്രിഗേഡിയർ ജനറൽ ഡയർ ആണ് ഈ കൂട്ടക്കൊലക്ക് ഉത്തരവ് നൽകിയത്. 13 ഏപ്രിൽ 1919 ഒരു കലാപത്തെക്കുറിച്ച് ഒരു സൂചന കിട്ടിയ ജനറൽ ഡയർ എല്ലാ തരത്തിലുള്ള മീറ്റിങ്ങുകളും നിരോധിച്ചു. ഈ സമയത്ത് ഏതാണ്ട് 20,000 വരുന്ന ആളുകൾ ജാലിയൻവാലാബാഗ് എന്ന സ്ഥലത്ത് ഒരു യോഗം ചേരുന്നതായി വിവരം ലഭിച്ച ഡയർ തൻ്റെ ഗൂർഖ റെജിൻ്ററുമായി അങ്ങോട്ടേക്ക് നീങ്ങി. യാതൊരു പ്രകോപനവുമില്ലാതെ ജനക്കൂട്ടത്തിനു നേരെ വെടിവെക്കാൻ ഡയർ തൻ്റെ പട്ടാളക്കാരോട് ഉത്തരവിടുകയായിരുന്നു. ഏതാണ്ട് 10 ഈ വെടിവെപ്പ് തുടർന്നു. വെടിക്കോപ്പ് തീരുന്നതുവരെ ഏതാണ്ട് 1650 റൗണ്ട് പട്ടാളക്കാർ വെടിവെച്ചെന്ന് കണക്കാക്കപ്പെടുന്നു. തിരയുടെ ഒഴിഞ്ഞ പൊതികളുടെ കണക്കെടുത്താണ് ഇങ്ങനെ ഒരു കണക്കെടുപ്പ് നടത്തിയത്. ബ്രിട്ടീഷുകാരുടെ ഔദ്യോഗിക കണക്കുകൾ അനുസരിച്ച് 373 പേർ മരണപ്പെട്ടു. 1000 ആളുകൾക്ക് പരിക്കേറ്റു. യഥാർത്ഥത്തിൽ 1000 ആളുകൾ മരണപ്പെട്ടിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഇങ്ങനെ നമുക്ക് ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതാവുന്നതാണ്.
അപ്പോൾ ഇനി അടുത്ത ബി ചോദ്യം ചിത്രവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ കണ്ടെത്തി വരച്ചു യോജിപ്പിക്കും. അപ്പോൾ ഇങ്ങനെയാണ് വരച്ച് യോജിപ്പിക്കേണ്ടത്. അതായത് ഓരോരുത്തരുടെ, അതായത് മഹത് വ്യക്തികളുടെ ചിത്രങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് നേരം, അതായത് ഉദാഹരണത്തിന് ജവഹർലാൽ നെഹ്റുവിൻ്റെ ചിത്രമാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് നേരെയുള്ളത് ശരിയായിട്ടുള്ളത് നവംബർ 14 ജനിച്ചു ചാച്ചാജി എന്നറിയപ്പെടുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഓരോന്നിനും ഓരോരുത്തരുടെ നേരൊക്കെ ഇതുപോലെ വരച്ച് യോജിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി പ്രവർത്തനം 6, മിന്നുവിൻ്റെ ചിത്രശേഖരം. തൻ്റെ ശേഖരണ പുസ്തകത്തിൽ ഒട്ടിക്കാനായി മിന്നു ശേഖരിച്ച ചിത്രങ്ങളാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെ ചിത്രങ്ങളാണ്? തവള, നീരാളി, മുയല്, പരുന്ത്, മീന്, ആന, ഡോൾഫിൻ എന്നതിൻ്റെ ചിത്രങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി അതിലെ എ ചോദ്യം ചിത്രത്തിലെ ജീവികളെ ചുവടെ നൽകിയിരിക്കുന്ന പട്ടികയിൽ തരംതിരിക്കും. കരയിൽ മാത്രം ജീവിക്കുന്നവ, വെള്ളത്തിൽ മാത്രം ജീവിക്കുന്നവ, കരയിലും വെള്ളത്തിലും ജീവിക്കുന്നവ. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് ചിത്രങ്ങൾ കണ്ടു. അപ്പോൾ അതിൽ കരയിൽ മാത്രം ജീവിക്കുന്നവ ഏതൊക്കെയാണ്? അണ്ണാൻ, ആന, പരുന്ത്. ഇനി വെള്ളത്തിൽ മാത്രം ജീവിക്കുന്നത് ഒന്നോടെ കൊടുത്തിട്ടുണ്ട്, മത്സ്യം എന്ന്. ഇനി എന്തൊക്കെയാണ് വെള്ളത്തിൽ മാത്രം ജീവിക്കുന്നത്? നീരാളി, അതുപോലെ തന്നെ ഡോൾഫിൻ. ഇനി കരയിലും വെള്ളത്തിലും ജീവിക്കുന്നവ ഏതൊക്കെയാണ്? ഒരെണ്ണമാണുള്ളത്, തവള. അപ്പോൾ ഇങ്ങനെയാണ് ആ പട്ടിക തരം തിരിച്ചെഴുതേണ്ടത്. ഇനി ബി ചോദ്യം മത്സ്യത്തിന് വെള്ളത്തിൽ ജീവിക്കുന്നതിന് സഹായകരമായ ശാരീരിക സവിശേഷത എന്തെല്ലാമാണ്? തുഴ പോലുള്ള ചിറകുകളുള്ള ആകൃതിയാണ് മത്സ്യങ്ങൾക്ക് വെള്ളത്തിൽ ജീവിക്കാൻ കഴിയുന്ന ശാരീരികമായിട്ടുള്ള സവിശേഷത എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളായിരുന്നു മുൻ വർഷത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഈ ചോദ്യങ്ങളെല്ലാം നിങ്ങൾ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക. ഏകദേശം ഇതുപോലുള്ള ചോദ്യങ്ങളൊക്കെ ആയിരിക്കും ഇപ്രാവശ്യത്തെ ഓണപരീക്ഷയ്ക്കും വരാൻ സാധ്യതയുള്ളത്. കൂട്ടുകാർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.